ഇതാണ് ഇന്നത്തെ നമ്മുടെ താരം. എല്ലാവരുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചാണ് ഞാനിത് ഉണ്ടാക്കിയേക്കുന്നത്. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. ഇത് ഞങ്ങൾ ഉണ്ടാക്കി നിങ്ങളുടെ ഫേസിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ ഉടനെ നിങ്ങളുടെ മുഖത്ത് വരണ ചേഞ്ച് ചെയ്യേണ്ടത് നിങ്ങൾ തന്നെ അത്ഭുതപ്പെടും. അത്രയ്ക്ക് നല്ല അടിപൊളി സാധനമാണിത്. എന്താ നോക്കിയാലോ. നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ടോണർ ഉണ്ടാക്കാം. നമുക്ക് ഫേസിൽ നമ്മൾ ഫേസ് വാഷോ അല്ലെ ഫേസ് വാഷ് പൗഡറോ ഏതാ ഉപയോഗിക്കണമെന്ന് വെച്ചാൽ ഏറ്റവും ഉത്തമം പറഞ്ഞാൽ ഫേസ് വാഷ് പൗഡർ നമ്മൾ വീട്ടിലുണ്ടാക്കി വെക്കണം. ഞാൻ ഇഷ്ടംപോലെ കാണിച്ചു തന്നെ അത് ഏതെങ്കിലും എടുത്ത് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഫേസ് വാഷ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മുഖം ഒന്ന് ഒപ്പിയെടുത്തതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്യുക എന്താണെന്ന് വെച്ചാൽ ടോണറാണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ വാങ്ങിയ ടോണറൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. എപ്പോഴോ ഒരു വട്ടം ഞാനൊരു ടോണർ വാങ്ങി, അത് പറഞ്ഞു സ്മിട്ടെന്ന് ചെറിയ കുഞ്ഞ് കുപ്പി കിട്ടുമല്ലോ നമുക്ക്, ഇത്ര പോകുന്നൊരു കുപ്പി, ആ ഇത്ര ഉണ്ടാവും, ഇത്ര പോകുന്നൊരു കുപ്പിയാണ് കിട്ടിയത്. അത് യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ അങ്ങനെ വാങ്ങിയിട്ടില്ല. പിന്നെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലോ മറ്റേ ഒരു 3 വർഷം മുമ്പോ മറ്റേതുപോലെ ഒരു 3 വർഷം 2 എങ്കിലും ആയിണ്ടാവും ഒരു ടോണർ വാങ്ങി. അത് ഇത്ര പോകുന്ന സാമാന്യം ഇത്ര പോകുന്നൊരു കുപ്പിയായിരുന്നു. ഭയങ്കര മണവും നമുക്ക് എനിക്ക് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ മണം പറ്റില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ അത് അങ്ങനെ വെച്ച് അതിൻ്റെ ഡേറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ തൂത്ത് കളയുക ചെയ്ത്. എന്നിട്ട് ആ കുപ്പി ഉപയോഗിച്ച് ഞാൻ വീട്ടിലുണ്ടാക്കുന്ന ടോണറുകളാണ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് കാലമായിട്ട് ഞാനിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടോണറാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നമ്മളിതിന് മുമ്പ് എന്താ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു മുഖക്കുരു വരാതിരിക്കാനും വന്ന പാടുകൾ മാറാനും പറ്റിയ ടോണറുകളൊക്കെ ഇഷ്ടംപോലെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പം ഞാനിപ്പോൾ കുറച്ച് ഒരു മാസത്തോളം നമുക്ക് എന്താ പറയുക യൂസ് ചെയ്ത് വരികയാണ്, അങ്ങനെ ഒരു ടോണറാണ്. പിന്നെ ഫ്രിഡ്ജിൽ വെക്കണം. എന്താ കാരണം എന്താ വെച്ച് പറഞ്ഞാൽ നമ്മൾ ഹോം മെയ്ഡ് ടോണറുകളൊക്കെ ഉണ്ടാക്കിയാലും ജെല്ലുകൾ ഉണ്ടാക്കിയാലും എല്ലാം നമുക്ക് പുറത്ത് വയ്ക്കാൻ പറ്റില്ല. കാരണം അത് കേടുവന്നു പോകും, നമ്മൾക്ക് ഫ്രിഡ്ജിൽ വെച്ചേ പറ്റുള്ളൂ. നിങ്ങൾക്ക് മുഖം എപ്പോഴൊക്കെ വാഷ് ചെയ്യണോ അപ്പോഴൊക്കെ നിങ്ങൾ അത് ഒന്ന് ആ വെള്ളം ഒപ്പിക്കളഞ്ഞതിന് ശേഷം ടോണർ യൂസ് ചെയ്യണത് നല്ലതാണ്. അപ്പം തന്നെ മുഖത്തിന് നല്ലൊരു ഷൈനിങ്ങും തോന്നും. നമ്മൾ ഓപ്പൺ പോഴ്സുകൾക്കൊക്കെ പെട്ടെന്ന് അത് വലിച്ചെടുക്കാനുള്ള ഒരിതുണ്ട്. നമുക്ക് പെട്ടെന്നാണ് അതിൻ്റെ റിസൾട്ട് നമുക്ക് ടോണറിലൂടെ കിട്ടുക. ടോണർ യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ എന്താ പറയുക ഒന്ന് നമ്മളൊന്ന് ടാബ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് സിറമാണ്. അതിപ്പോൾ നമ്മൾ വാങ്ങിയ സിറം ഉപയോഗിക്കണമെന്ന് നിർബന്ധമില്ലേ. ഞാൻ ഇഷ്ടംപോലെ സിറം ഉണ്ടാക്കി കാണിച്ചതുണ്ട്. ഇപ്പോഴും ഞാൻ സിറം ഉപയോഗിക്കുന്നത് ഞാൻ ഉണ്ടാക്കിയ സിറം ഉണ്ട്, അല്ലാതെ ഞാൻ വാങ്ങിയ സിറം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അതുണ്ട്. അപ്പോൾ ഏതെങ്കിലും രാത്രി എന്തായാലും ഒരു സിറം ഉപയോഗിച്ചിട്ടേ ഞാൻ കിടക്കുള്ളൂ. അധികവും ഞാൻ ഹോം മെയ്ഡ് സിറം ഉപയോഗിക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ക്രീം, ഒരു നല്ലൊരു മോയ്സ്ചറൈസിങ് ക്രീം യൂസ് ചെയ്യുക. പകലാണ് എന്നിട്ട് സൺസ്ക്രീം യൂസ് ചെയ്യുക. ഇങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യാറ്. അപ്പം നമുക്ക് എല്ലാവരുടെ ഫേസിനും എല്ലാവരുടെ സ്കിന്നിനും പറ്റിയ നല്ലൊരു ടോണർ എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്ക് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താ നോക്കിയിട്ട് വരാം. അതിന് മുന്നോടിയിട്ട് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കണ്ടുന്നുണ്ടെങ്കിൽ എൻ്റെ പേര് ദീപ എന്നാൽ നിങ്ങൾ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ദാ ഇവിടെ ഒരു ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഈ വെള്ളം ഒന്ന് തിളപ്പിക്കണം. ഞാനിപ്പോൾ ദാ ഒരു പാത്രത്തിലേക്ക് ഈ വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് അടുപ്പത്ത് തിളയ്ക്കാൻ വയ്ക്കാം. ഞാനിപ്പോൾ സ്റ്റൗ ഒന്ന് കത്തിക്കട്ടെ, അടുപ്പത്ത് വെള്ളം വെച്ചിട്ട് ഇതൊന്ന് തിളക്കട്ടെ കേട്ടോ. അപ്പോഴേക്കും നമുക്ക് ഇതിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒന്ന് റെഡിയാക്കി വെക്കാം. ഇപ്പോൾ വെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓഫ് ചെയ്യാം. ചെമ്പരത്തിയുടെ ഈ നടുവിലുള്ള പൂവും തണ്ടും നമുക്ക് നീക്കിയതിന് ശേഷം ഇത് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കണം. ഇത് നമുക്കൊരു 3 ചെമ്പരത്തിയുടെ ഈ ഇതളുണ്ടല്ലോ പൂവിൻ്റെ ഇതൾ, അത് നമുക്ക് ഇതിലേക്ക് ഇടാം. അതുപോലെ ഞാൻ ഇതിലേക്ക് ഇടുന്നത് 1 റോസാപ്പൂവാണ്, അതും നമുക്ക് ഇതിലേക്ക് ഇടാം. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് 1 ആഴ്ചത്തേക്കുള്ളതാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിലത്തെ 1/2 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ആകെ ഒഴിച്ചിരിക്കുന്നത്. റോസാപ്പൂ ഇനി ഉണ്ടെങ്കിൽ ഇനി ഇടാം കേട്ടോ. അപ്പോൾ എന്താ നല്ല അടിപൊളി ടോണറായിട്ട് നമുക്ക് കിട്ടും. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇത് ഇളക്കാതെ കുറച്ച് നേരം ഇങ്ങനെ വയ്ക്കുക. ഇതിൽ എല്ലാതും ഇതിലേക്ക് ഇറങ്ങിപ്പോകണം. അപ്പോൾ നമുക്കൊരു 2-3 ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 4-5 പൂവിൻ്റെ എടുത്തിരിക്കുന്നത്. ഞാൻ വേറൊരു സാധനം കൂടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും എടുത്ത്. നല്ലപോലെ മിക്സ് ചെയ്ത് ഇങ്ങനെ വയ്ക്കുക. ഒരു 5 മിനിറ്റ് ഇങ്ങനെ വയ്ക്കുക. തിളപ്പിക്കരുത് ഇട്ടിട്ട്, അപ്പോൾ കൊഴു കൊഴു തന്നെ ആവുള്ളൂ. ഇങ്ങനെ വെക്കണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 1-2 ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാനുണ്ട്. ഒരു 5 മിനിറ്റ് അതിൻ്റെ വെള്ളത്തിൻ്റെ കളറ് ഇതാണ് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഈ പൂക്കളെല്ലാം എടുത്ത് മാറ്റാം. പൂവെല്ലാം ഇപ്പോൾ കളറൊക്കെ ഇങ്ങനെയതിൻ്റെ. ഇപ്പോൾ ഞാൻ അതിൻ്റെ പൂക്കളെല്ലാം എടുത്ത് മാറ്റി. ഇപ്പോൾ ശരിക്കും നല്ലൊരു നല്ല കടുപ്പുള്ള കട്ടൻ ചായയുടെ കളറായിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ
ഇതിൻ്റെ കളർ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യം രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ്. ഒന്ന് നാരങ്ങ നീര് പകുതി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇത് റെഡ് കളറാകും നമുക്ക്. ഇപ്പോൾ അരമുറി മൊത്തം ഒഴിച്ചു കൊടുത്തു. അതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇതിൻ്റെ കളറ് റെഡ് കളറായി കണ്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യം ഗ്ലിസറിനാണേ. ഗ്ലിസറിൻ ഇല്ലാത്ത ഒരു വിറ്റാമിൻ ഈ ക്യാപ്സ്യൂൾ ഒരെണ്ണം ഒഴിച്ചാൽ മതി. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 4 ഡ്രോപ്സ് നമ്മുടെ ഗ്ലിസറിൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല മോയ്സ്ചറായിട്ട് മുഖം ഒന്ന് ഇരിക്കാനും കൂടി നമ്മളെ സഹായിക്കും. കൂടുതൽ ഒഴിക്കരുത്, 4-5 അത്രയും മതി. നല്ലപോലെ മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഇത് എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഞങ്ങൾ ടോണർ ഉണ്ടാക്കിയത് കണ്ടല്ലോ. നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാം, നമ്മൾ ഫേസ് കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നമ്മുടെ സ്കിന്ന് നല്ലപോലെ ക്ലിയർ ആവാൻ നമ്മളെ സഹായിക്കും കേട്ടോ. ഇത് നമുക്ക് ഒരാഴ്ചത്തേക്ക് ധാരാളം ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ കുഞ്ഞു ടോണറിൻ്റെ ഞാൻ പറഞ്ഞില്ലേ, ഇതാണ്. ഇതിൻ്റെ കളർ പോലെ തന്നെ നമുക്ക് നല്ല ഗുണമുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഞാൻ യൂസ് ചെയ്യുകയെന്ന് പറഞ്ഞാൽ, നമുക്ക് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഞാൻ മുഖം കഴുകിയതാണ്. ചന്ദനം പിന്നെ എന്താണെന്ന് ചോദിച്ചു കൊണ്ടാൽ ചന്ദനം കഴിയാതെ മുഖം കഴുകിയതാണ് കേട്ടോ. നല്ലപോലെ ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഫേസ് നോക്ക്. ഇത് നമുക്ക് നമ്മുടെ കഴുത്തിലും ഇതുപോലെ തന്നെ നല്ലപോലെ തന്നെ ചെയ്ത് കൊടുക്കുക. ചെയ്യുമ്പോൾ സ്പ്രേ കുപ്പി ഉണ്ടെങ്കിൽ നിങ്ങൾ സ്പ്രേ കുപ്പിയിലാക്കിയിട്ട് തന്നെ ചെയ്യുക. അതാണ് ഏറ്റവും നല്ലത്. നമ്മുടെ മുഖത്തേക്ക് ഇങ്ങനെ നല്ലപോലെ നമുക്ക് അടിച്ചു കൊടുക്കുക, നല്ലൊരു സുഖമാണ്. തന്നെ മുഖത്ത് ഇരുന്ന് പറ്റിക്കോളും, വലിച്ചെടുക്കും നമ്മുടെ സ്കിന്നിന് നല്ലപോലെ. ഇനി ഞങ്ങളുടെ അടുത്ത് ഇത് ടോണറിൻ്റെ കുപ്പി ഇല്ല എന്നുവെച്ചാൽ ഒരു പേടിയും പേടിക്കണ്ട. ഫ്രിഡ്ജിൽ നമ്മളിതൊരു ബോട്ടിലാക്കി വയ്ക്കുക. എന്നിട്ട് നമ്മൾ എടുത്ത് കുറച്ച് നമ്മളൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യണമെന്ന് വെച്ചുകൊണ്ടാൽ, ഇതുപോലെ പഞ്ഞി എന്തെങ്കിലും കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൈക്ക് ഒഴിച്ചിട്ടാണ് വെച്ചാലും മുഖത്തൊന്ന് ചെയ്യുക. പഞ്ഞി എടുത്തിട്ടാണ് വെച്ചാൽ ഇതുപോലെ നല്ലപോലെ മുക്കി കൊടുക്കുക. നോക്കി നോക്കുക, ഇതിൽ പ്രത്യേകിച്ച് ഒരു കളറും നമ്മൾ ചെയ്തിട്ടില്ല. ഈ കളറ് നമുക്ക് ആ ചെമ്പരത്തിയുടെ കളറാണ് ഈ വന്നിരിക്കുന്നത് കേട്ടോ. പിന്നെ റോസാപ്പൂ ഉണ്ട്, പിന്നെ നമ്മൾ നാരങ്ങയും കൂടി തേച്ചപ്പോൾ അതിൻ്റെയും കൂടി. എന്നിട്ടിത് നമ്മൾ മുഖത്ത് നല്ലപോലെ ഒന്ന് തുടച്ചു കൊടുക്കുക. അതുപോലെ തന്നെ കഴുത്തിലും നമ്മളതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുക. കണ്ടോ, നമ്മളിതിൽ ഒരു മോയ്സ്ചറായിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിൽ ഗ്ലിസറിനും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയും കൂടി ആ ഒരു തിളക്കാണ് മുഖത്ത് കാണുന്നത്. ഇനി നിങ്ങളുടെ അടുത്ത് ഗ്ലിസറിൻ ഇല്ല പറഞ്ഞാൽ, ഗ്ലിസറിൻ അധികം വിലയൊന്നുമില്ല, എല്ലാ മെഡിക്കൽ സ്റ്റോറിലും കിട്ടും. 50 രൂപ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഗ്ലിസറിൻ്റെ വില വരുന്നുള്ളൂ. ഇനി നിങ്ങൾക്കത് എപ്പോഴും കയ്യിലിരിക്കുന്നത് നല്ലതാണ്. ഗ്ലിസറിൻ നമ്മുടെ സ്കിൻ നല്ലപോലെ ഡ്രൈ സ്കിന്നുകാരാണെന്ന് വെച്ചാൽ അവർക്ക് ഏറ്റവും നല്ലതാണ്. നല്ല മോയ്സ്ചറായിരിക്കും നിങ്ങൾക്ക്. അതുമാതിരി തന്നെ ഈ ചൊറിച്ചിലും സ്കിൻ അലർജിയൊക്കെ ഉള്ള ആൾക്കാർക്ക് ഗ്ലിസറിൻ നല്ലതാണ്. അതുപോലെ തന്നെ ഈ ഗ്ലിസറിൻ പറഞ്ഞത് നമ്മുടെ ഹെയറിൽ വേണ്ട ഷാമ്പൂലും അതിലും ഓരോന്നിലും ചേർത്തണതാണ്. ക്രീമുകളിലൊക്കെ ഇഷ്ടംപോലെ ഗ്ലിസറിൻ ചേർക്കുന്നതാണ്. ഗ്ലിസറിൻ നമുക്കൊരു സ്കിന്നിന് ഓരോ അലർജി ഉണ്ടാക്കുന്നതല്ല, നല്ലതാണ്. നിങ്ങളൊരു ഗ്ലിസറിൻ വാങ്ങി വയ്ക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഇവിടെ തണുപ്പ് കാലം തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ഗ്ലിസറിൻ ഇല്ലാത്ത വീടുണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ചുകൊണ്ട് പറഞ്ഞാൽ, ആൾക്കാർക്ക് അഥവാ ലോഷൻ വാങ്ങാൻ പറ്റാത്തവർ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ ഗ്ലിസറിൻ ഒഴിച്ച് മിക്സ് ചെയ്തിട്ടാണ് വെച്ചാലും ആൾക്കാർ മേത്ത് തേക്കും. അത്രയും നല്ലതാണ് ഗ്ലിസറിൻ കേട്ടോ. അപ്പോൾ ഗ്ലിസറിൻ നിങ്ങൾ ഒരെണ്ണം ഇന്ന് തന്നെ പോയി വാങ്ങണേ. അധികം വിലയൊന്നും ഇല്ലല്ലോ. നമുക്കെല്ലാ സാധാരണക്കാർക്കും വാങ്ങാൻ പറ്റിയ വിലയ്ക്ക് നമുക്ക് കിട്ടുന്ന ഒരു സാധനമാണ് ഗ്ലിസറിൻ. നിങ്ങൾ ഈ ടോണർ തീർച്ചയായും ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ സ്കിന്നിൻ്റെ മാറ്റം നിങ്ങൾ തന്നെ അത്ഭുതപ്പെടും കണ്ടിട്ട്. അത്രയ്ക്ക് വ്യത്യാസം വരുത്താൻ നമുക്ക് ഈ ടോണർ നിങ്ങളെ സഹായിക്കും.
അപ്പോൾ അരിച്ച് ഒരു കുപ്പിയിലാക്കി ഞാനിത് ഫ്രിഡ്ജിൽ വെക്കും. എടുത്ത് ഉപയോഗിക്കേണ്ട സമയത്ത് മാത്രമേ പുറത്തെടുക്കുള്ളൂ, എപ്പോഴും ഒന്നും പുറത്തെടുക്കാറില്ല കേട്ടോ. അപ്പോൾ നിങ്ങളും അതുപോലെ ഒന്ന് ചെയ്യുക. എന്തായാലും നിങ്ങളുടെ സ്കിന്നിലെ മാറ്റം നിങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തുന്നതായിരിക്കും എന്നുള്ളത് ഉറപ്പാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായും നിങ്ങളിത് ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് അറിയിക്കണേ. കാരണം എന്താ വെച്ചാൽ മോശം ആരും പറയില്ലേ, നല്ലതേ പറയുള്ളൂ. കാരണം എനിക്ക് റിസൾട്ട് കിട്ടിയതാണ്, ഇപ്പോഴും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതുമാണ്. അതുകൊണ്ടാണ് ഇത്ര ധൈര്യത്തിൽ പറയണേ കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. ഓക്കെ, ബൈ.